ഗുഡ് ഈവനിംഗ്, മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. വ്യാപാരാന്ത്യത്തിലും കരകയറാതെ വിപണികൾ. സെൻസെക്സ് 736 പോയിന്റ് ഇടിഞ്ഞു, നിഫ്റ്റി 21,850 താഴെ. റിയൽറ്റി പ്രതിസന്ധിയിൽ ചൈനീസ് ഓഹരി വില ഇടിഞ്ഞു. എച്ച് സി എൽ ടെക്, നെസ്ലെ ഓഹരികൾ 3% താഴ്ന്നു. നാളെ വരാനിരിക്കുന്ന ഫെഡറൽ റിസർവ് പലിശ നിരക്ക് പ്രഖ്യാപനം ഉറ്റുനോക്കി നിക്ഷേപകർ. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കുറഞ്ഞു. H1B വിസ രജിസ്ട്രേഷനുള്ള അവസാന തീയതി 22 മാസം. രജിസ്ട്രേഷൻ പ്രക്രിയയ്ക്കായി പൂർണ്ണമായും ഓൺലൈൻ സംവിധാനം അവതരിപ്പിച്ച USCIS. വിസ അപേക്ഷയ്ക്കുള്ള പേപ്പർ വർക്കും അനുബന്ധ ചെലവുകളും കുറഞ്ഞെന്നും തത്സമയ ട്രാക്കിംഗ് ലഭ്യമെന്നും അപേക്ഷകർ. അടുത്ത മാസം 1 മുതൽ H1B വിസയ്ക്കുള്ള രജിസ്ട്രേഷൻ ഫീസ് $10 നിന്ന് $215 ഉയരും. ലോകത്തിന്റെ AI ഫാക്ടറി ആകാനുള്ള അവസരം ഇന്ത്യക്കുണ്ടെന്ന് NVIDIA എക്സിക്യൂട്ടീവ്. AI വികസനം സമ്പദ്വ്യവസ്ഥയിലേക്ക് $1 ട്രില്യൺ കൂട്ടിച്ചേർക്കും. നിലവിൽ AI ഗവേഷണത്തിന്റെ 2% മാത്രമാണ് ഇന്ത്യ സംഭാവന ചെയ്യുന്നതെന്നും സ്റ്റാർട്ടപ്പ് മഹാകുംഭിൽ NVIDIA എക്സിക്യൂട്ടീവ് വിശാൽ ധുപാർ. അടുത്ത 6 മാസത്തിൽ ആഭ്യന്തര FMCG മേഖലയിൽ മാന്ദ്യമുണ്ടാകുമെന്ന RBI പ്രവചനം. പ്രീമിയം ഉപഭോക്തൃ ബിസിനസ്സുകൾക്ക് ആവശ്യക്കാർ കൂടുമെന്നും RBI. രാജ്യാന്തര സാമ്പത്തിക അസ്ഥിരതകൾക്കിടയിലും വളർച്ചാപാതയിലെ ലോഞ്ചിംഗ് പാടായി ഇന്ത്യ മാറുമെന്ന് RBI സ്റ്റേറ്റ് ഓഫ് ദ ഇക്കോണമി റിപ്പോർട്ട്. 3 ദിവസത്തെ വാരാന്ത്യ അവധി റദ്ദാക്കി ആദായനികുതി വകുപ്പ്. നികുതിദായകർക്ക് സൗകര്യമൊരുക്കാനായി 29 മുതൽ 31 വരെ പ്രവർത്തിക്കും. അപ്ഡേറ്റ് ചെയ്ത ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി 31. ഇന്ന് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയൊരു തകർച്ചയിലാണ് വിപണികൾ വ്യാപാരം അവസാനിപ്പിച്ചത്. ദേശീയ ഓഹരി വിപണി നോക്കുകയാണെങ്കിൽ ഒരു തിരുത്തലിൻ്റെ പാതയിലാണ്. 21,817 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. 238 പോയിന്റ് താഴ്ന്നാണ് ഇന്ന് ദേശീയ ഓഹരി വിപണി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ബാങ്കിങ് ഫൈനാൻഷ്യൽ സർവീസസ് സെക്ടർ മുഴുവൻ ഇന്ന് റെഡിലാണ് കാണപ്പെടുന്നത്. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇടിവ് വലുതായിരുന്നു. 736 പോയിന്റ് താഴ്ന്ന് 72,012 എന്ന നിലയിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഡോളർ രൂപ വിനിമയ നിരക്ക് നോക്കിയാലും രൂപയുടെ മൂല്യം ഇടിയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ ആഴ്ച മുഴുവൻ രൂപ നേട്ടത്തിലായിരുന്നു. ഒരു ഡോളറിനെതിരെ 82.80 രൂപ എന്ന നിലയിലാണ് ഈ വാര തുടക്കത്തിൽ വ്യാപാരം നടന്നത്. പിന്നീട് അത് 82.85 രൂപ 87 പൈസയായി 90, 95, 97 ഒക്കെ ആകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇന്ന് അത് 83 രൂപ 3 പൈസ എന്ന നിലയിലാണ് വ്യാപാരാന്ത്യത്തിൽ നിൽക്കുന്നത്. ഇന്ന് മാർക്കറ്റ് വിശകലനത്തിനായി ഒരു അതിഥിയുണ്ട്. ശ്രീ പോൾ തോമസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS ആണ്. ഗുഡ് ഈവനിങ് ശ്രീ പോൾ തോമസ്. ഇന്നിപ്പോൾ ഒരു ആർട്ടിക്കിൾ വായിക്കുകയുണ്ടായി. ഫിലിപ്പ് ക്യാപിറ്റൽസ് പറയുന്നുണ്ട് ദേശീയ ഓഹരി വിപണിയിൽ ഒരു വലിയ കറക്ഷനുള്ള സമയമാണ്. അത് 6,500 പോയിന്റിൻ്റെ കറക്ഷൻ എന്നാണ് അവർ പറയുന്നത്. അതായത് ഒരു 16,500 3 ആഴ്ചയോളമൊക്കെ നീണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ അതിലേറെ നീണ്ടു നിൽക്കുന്ന ഒരു തിരുത്തലുണ്ടാകുമെന്ന് പറയുന്നു. അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത്? ഗുഡ് ഈവനിങ് ക്രിസ്റ്റീന. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ, അതായത് 22,500 അടുത്ത് നിഫ്റ്റി കഴിഞ്ഞ മുന്നത്തെ ആഴ്ച വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഒരു ഹൈയിലാണ്, മാർക്കറ്റിൽ ഒരു കറക്ഷൻ അടുത്ത ആഴ്ച എക്സ്പെക്ട് ചെയ്യാമെന്ന് നമ്മൾ കഴിഞ്ഞ മുന്നത്തെ ആഴ്ച തന്നെ പറഞ്ഞിരുന്നു. അതുപോലെ കഴിഞ്ഞ ആഴ്ച നമുക്ക് പ്രതീക്ഷിച്ച പോലെ തന്നെ ആ കറക്ഷൻ ആരംഭിച്ചു. അതിപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് 16,500 ആകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇലക്ഷന് മുമ്പ് ആയിട്ട് ഒരു ചെറിയൊരു കറക്ഷൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്ന കാര്യം തന്നെയാണ്. അത് ചിലപ്പോൾ 1,000 അല്ലെങ്കിൽ ചിലപ്പോൾ 2,000 പോയിന്റിൻ്റെ ഒക്കെ കറക്ഷനുകൾ ഉണ്ടാകാം എന്ന് മാത്രം. പക്ഷേ അത് വിട്ടിട്ട് ഒരു വലിയ ഒരു സെല്ലിങ് അല്ലെങ്കിൽ ഒരു കറക്ഷനിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതനുസരിച്ച് പ്രതീക്ഷകൾക്കൊക്കെ വലിയ വ്യത്യാസങ്ങളൊക്കെ വരികയാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ഒരു രീതി അനുസരിച്ച് അത്തരത്തിലുള്ള ഒരു ഹെവി കറക്ഷനിലേക്ക് പോകേണ്ട കാര്യമില്ല മാർക്കറ്റിനെ സംബന്ധിച്ചോളം. മാർക്കറ്റിൻ്റെ മറ്റ് മാർക്കറ്റിലെ കറക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ കൂടുതലായി ഓവർ ബോട്ട് വന്നിട്ടുള്ള ചില പൊസിഷനുകൾ സ്ക്വയർ ഓഫ് ചെയ്ത് ഒരു നോർമൽസിയിലേക്ക് വരുന്നതിൻ്റെ ഒരു പ്രക്രിയയാണ് സത്യം പറഞ്ഞാൽ കറക്ഷൻ. കറക്ഷൻ വരുന്നത് ഒരിക്കലും ഒരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ തിരുത്തലുകൾ മാർക്കറ്റിന് ആവശ്യമാണ്. തിരുത്തലുകൾ കഴിഞ്ഞ് വീണ്ടും മാർക്കറ്റ് തിരിച്ച് കയറും. അതുകൊണ്ട് തന്നെ ഈ തിരുത്തൽ മാർക്കറ്റിൻ്റെ ഒരു നല്ല ഭാഗമായിട്ടാണ് ഞങ്ങൾ പ്രത്യേകിച്ച് സ്റ്റോക്ക് ബ്രോക്കിങ്ങിലുള്ള ആളുകൾ വിശ്വസിക്കുന്നത്. ഇന്ന് പ്രധാനമായിട്ട് മാർക്കറ്റ് താഴാനുണ്ടായിട്ടുള്ള കാരണങ്ങളിൽ ഒന്ന്, TCS ഷെയർ സാറ്റാ സൺസ് വിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ഉണ്ടായിരുന്നു. ഏകദേശം 23.4 മില്യൺ
ഷെയർസാണ് അവർ സെല് ചെയ്യുന്നത്. അത് കൊണ്ട് ടി സി എസ് 4% താണു. ഐ ടി സെക്ടറിൽ മൊത്തം നല്ല സെല്ലിംഗ് ആയിരുന്നു. ഇന്ന് ഏകദേശം 1.9% ഐ ടി ഇൻഡെക്സ് താഴെ പോയി. അതുമാത്രമല്ല, ഇലക്ട്രോണൽ ബോണ്ടിനെ പറ്റി സുപ്രീം കോടതിയിലെ ചില പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതും പ്രധാനമായിട്ട് ഇന്ന് മാർക്കറ്റിന് ഒരു വീക്ക് ഒരു ട്രെൻഡ് വരാനുണ്ടായിട്ടുള്ള കാരണമുണ്ട്. ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്തപ്പം ഈ ഒരു മാർക്കറ്റിൽ കറക്ഷൻ വന്നു. ഈ കറക്ഷൻ എന്നുവരെ നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും മാർക്കറ്റിലെ ഒരു സെല്ലിംഗ് ലെവലിൽ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, താങ്ക് യു ശ്രീ പോൾ തോമസ്. എന്തായാലും മനുഷ്യജീവിതത്തിൽ തിരുത്തലുകൾ നല്ലതാണെന്ന് പറയുന്നത് പോലെ തന്നെ മാർക്കറ്റിലും ഈ തിരുത്തൽ നല്ലതാണ് എന്ന പ്രത്യാശയോടെ മാർക്കറ്റ് വ്യൂ ഇവിടെ പൂർണ്ണമാവുകയാണ്.